വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കും അക്രമ സംഭവങ്ങൾക്കുമൊക്കെ ഇടയിലൂടെയാണ് മാധ്യമ പ്രവർത്തകരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. പക്ഷേ അതിനിടയിലും സന്തോഷിപ്പിക്കുന്ന ചില വാർത്തകൾ വന്ന് പെടാറുണ്ട്, സംഭവിക്കാറുണ്ട്. അത്തരമൊരു വാർത്തയ്ക്കും അതിന് ശേഷമുള്ള ചില വാഗ്ദാനങ്ങൾക്കുമൊക്കെ ഇന്ന് രാവിലെ നമസ്തേ കേരളം വേദിയായി പോരാടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പെൺകുട്ടിയെ ഞങ്ങൾ അവതരിപ്പിച്ചിരുന്നു. ദുർഗ ലക്ഷ്മി ഒറ്റമുറി വീട്ടിലിരുന്ന് പഠിച്ചും കാഴ്ചയില്ലാത്ത അച്ഛനൊപ്പം ലോട്ടറി വിറ്റും പ്ലസ് ടു പരീക്ഷയിൽ ദുർഗ നേടിയ മികച്ച വിജയം കേരളത്തിനാകെ മാതൃകയായി. ആ ദുർഗാലക്ഷ്മിക്കായി വലിയ സഹായ വാഗ്ദാനങ്ങളുമായി നിരവധി പേർ ഞങ്ങളെ വിളിച്ചു. തല ചായ്ക്കാൻ ഒരു വീടുണ്ടാക്കണമെന്ന ദുർഗയുടെ ആഗ്രഹത്തിന് കൈത്താങ്ങാകുമെന്ന് ചങ്ങനാശ്ശേരി രൂപതയിലെ വൈദികൻ സെബാസ്റ്റ്യൻ പുന്നശ്ശേരി അറിയിച്ചു. സ്ഥലവും വീടും നൽകി സഹായം എത്തിക്കും. ദുർഗയ്ക്ക് സഹായം എത്തിക്കുമെന്ന് പഞ്ചായത്തും അറിയിച്ചു. ആദ്യം ആ വാർത്ത ഒരിക്കൽ കൂടി കാണും. അപ്പുറത്തുനിന്ന് വെള്ളമൊക്കെ ഇങ്ങനെ ചോർന്ന് വരും. അപ്പോൾ ഈ മഴക്കാലത്തൊക്കെ നല്ല നനവുണ്ടാവും, തണുപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ അമ്മ അവിടെ ഈ എന്തെങ്കിലും കവറൊക്കെ വെച്ച് ശരിയാക്കി തരും. പിന്നെ ഷീറ്റിൻ്റെ മേലെ ഈ ചേരട്ടയൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഇങ്ങനെ ഷീറ്റിൻ്റെ ഇടയിൽ കൂടെയൊക്കെ വരും. ഭക്ഷണം കഴിക്കാനൊന്നും പറ്റില്ല മേലെ നോക്കിയാൽ. അച്ഛൻ്റെ ലോട്ടറി കച്ചവട ആളില്ലെങ്കിൽ ആരെങ്കിലും ലോട്ടറിയൊക്കെ ഇങ്ങനെ കട്ടെടുത്തിട്ട് പോവുക, പിന്നെ പൈസയൊക്കെ പറ്റിക്കും. അത് 350 രൂപ കിട്ടും. 350 രൂപ കിട്ടിയ ഓട്ടോ ചാർജ് ഒരു 120 അത് പോകും. പിന്നെ 1150 രൂപ കഷ്ടിച്ച് കിട്ടും. പിന്നെ ഓൺലൈൻ ക്ലാസ്സൊക്കെ ആകുമ്പോൾ അച്ഛൻ്റെ കൂടെ പോകുമ്പോൾ അവിടെ ഇരുന്ന് കാണാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ കുറേ ക്ലാസ്സൊക്കെ മിസ്സായിട്ടുണ്ടായിരുന്നു പ്ലസ് ടുവിൽ. വീട്ടിൽ വന്നാലും അച്ഛന് ആൾക്കൂടെ ആൾ വേണം, അപ്പോൾ അച്ഛനെ ഹെൽപ്പ് ചെയ്യും. പിന്നെ അവനെ വൈകുന്നേരത്തിൽ ഇരുന്ന് പഠിക്കും. അതിൻ്റെ വീടാണ് ആവശ്യം, അതാണ് ഒരു സ്വപ്നം. കുറേ കാലമായി പഞ്ചായത്തിൽ നിന്ന് തരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യം വീട് സ്ഥലമായിട്ട് തരും പറഞ്ഞു, പിന്നെ അതങ്ങനെ കിട്ടില്ല പറഞ്ഞു. ഫ്ലാറ്റ് കിട്ടും പറഞ്ഞു, പിന്നെ അതും കിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്നിട്ട് സ്ഥലം വാങ്ങിച്ച് അവിടെ വീട് വെച്ചുതരാ പറഞ്ഞു. സ്ഥലം വാങ്ങിക്കാനുള്ള ഞങ്ങൾക്ക് പൈസയൊന്നുമില്ല, അതുകൊണ്ട് ഞങ്ങളൊന്നും പിന്നെ അങ്ങനെ നിന്നില്ല. പഠിക്കണം, ജോലി വാങ്ങിക്കണം, പിന്നെ അമ്മനെയും അച്ഛനെയും ഒരു വീട് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഇരുത്തി നല്ല ഇതാക്കണം. പിന്നെ അച്ഛനെ ലോട്ടറി വിൽക്കാൻ പറഞ്ഞയക്കാണ്ട് ഇരുത്തണം. അങ്ങനെയൊക്കെ ആഗ്രഹങ്ങളുണ്ട്. എന്തായാലും ദുർഗാലക്ഷ്മിയുടെ കണ്ണുനീര് വെറുതെ ആയില്ല. ഇപ്പോൾ ദുർഗാലക്ഷ്മിയുടെ വീട്ടിൽ നിന്ന് ഇമ്രാൻ ചേരുന്നു. ഒപ്പം ആദ്യം സഹായം വാഗ്ദാനം ചെയ്ത ഫാദർ സെബാസ്റ്റ്യൻ പുന്നശ്ശേരിയെയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് സൂമിൽ. ആദ്യം ഇമ്രാനിലേക്ക്. ഇമ്രാൻ, ഞാനിങ്ങനെ പറയുകയായിരുന്നു, സ്ഥിരം അക്രമസംഭവങ്ങളുടെ വാർത്തകൾ. ഇമ്രാൻ തന്നെ കഴിഞ്ഞ ദിവസം അവിടെ ഒരു ഫാക്ടറിയിലെ തീപിടുത്തത്തിന്റെ വാർത്തയൊക്കെ കൈകാര്യം ചെയ്തു. അതിനിടയിൽ ഒരുപാട് ജീവിതങ്ങൾ കാണാറുണ്ട്, എല്ലാറ്റിലേക്കും പോകാൻ കഴിയാറില്ല. പോയാൽ തന്നെ എല്ലാവർക്കും സഹായങ്ങളൊന്നും ലഭിക്കണമെന്നുമില്ല. പക്ഷേ ഇവിടെ അത് ഉണ്ടായിരിക്കുന്നു. എന്താണ് ആ വീട്ടുകാർ പറയുന്നത്? എന്താണ് അവിടുത്തെ ഒരു അന്തരീക്ഷം? അബ്ജോദ്, അബ്ജോദ് പറഞ്ഞ പോലെ തന്നെ ഞാനിന്ന് വളരെ വലിയ സന്തോഷത്തിലാണ് നിന്നത്. കാരണം ഈ അന്ധനായ അച്ഛൻ്റെ ഒപ്പം ലോട്ടറി വിൽക്കുന്ന മിടുക്കിയായ നമ്മുടെ ദുർഗയുടെ വാർത്ത, അല്ലെ, ദുർഗനെ കുറിച്ചൊക്കെ ഇവിടെ പാലക്കാട് എല്ലാവർക്കും അറിയാം. കാരണം പാലക്കാട് ഒലവക്കോടൊക്കെ എപ്പോഴും ഇങ്ങനെ ലോട്ടറി വിൽക്കുന്ന യൂണിഫോം ഇട്ട് ഈ റോഡുകളിൽ ലോട്ടറി വിറ്റ് നടക്കുന്ന ദുർഗയെ ഈ പാലക്കാടുകാർക്കെല്ലാം അറിയാമായിരുന്നു. അങ്ങനെ ദുർഗ ഈ പ്ലസ് ടുവിൽ മികച്ച വിജയം നേടി എന്നറിഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ദുർഗയുടെ വീട്ടിലെത്തിയത്. ദുർഗയുടെ വീട്ടിലെത്തിയപ്പോഴാണ് ദുർഗയുടെ ഈ വീട് ഇതാണെന്ന് മനസ്സിലായത്. നമുക്ക് ഈ വീടിൻ്റെ അകം കാണാം. ദുർഗ പറഞ്ഞതുപോലെ തന്നെ ഈ കാണുന്നതാണ് ദുർഗയുടെ സ്റ്റഡി റൂമും ബെഡ്റൂമും അടുക്കളയും എല്ലാം കാണുന്നത്. ഈ ഒരു ഒറ്റമുറി വീടാണ്. ഈ വീടെന്ന് പറയുന്ന ഒരു ജനാല പോലും ഇല്ല. പലതും ഈ ചുമരൊക്കെ പൊട്ടി തകർന്ന് നിൽക്കുമായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഇന്നലെ ദുർഗയോട് സംസാരിച്ചിരുന്നു. അപ്പോൾ ദുർഗ പറഞ്ഞത് തൻ്റെ അച്ഛനെ ലോട്ടറി വിൽക്കാനായിട്ട് പോകുമ്പോൾ താൻ അരികിലില്ലെങ്കിൽ പലരും തൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ലോട്ടറി വാങ്ങി പറ്റിച്ചിട്ട് പോകാറുണ്ട്. പലരും ലോട്ടറിയൊക്കെ എടുത്ത ശേഷം പൈസ കൊടുക്കാതിരിക്കും. ചിലർ ലോട്ടറി ഇത് എണ്ണത്തിൽ കുറവ് വരുന്നത് പിന്നീട് എണ്ണം നോക്കുമ്പോൾ മാത്രമാണ് മനസ്സിലാകുന്നത് എന്നാണ് പറഞ്ഞത്. തനിക്ക് ഒരു നല്ലൊരു വീടുണ്ടായിരുന്നെങ്കിൽ, തനിക്ക് കുറച്ചുകൂടെ സൗകര്യം ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ല മാർക്ക് വാങ്ങാമായിരുന്നു, നല്ല മികച്ച വിജയം കുറച്ചുകൂടെ നേടാമായിരുന്നു എന്നൊക്കെ ദുർഗ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ആ മിടുക്കിയായ ദുർഗ ഇപ്പം നമ്മളോടൊപ്പം ഉണ്ട്. നമുക്ക് ദുർഗയോട് തന്നെ ചോദിക്കാം. ദുർഗ, ഇപ്പം ഈ ചങ്ങനാശ്ശേരിയിലെ ഒരു ഫാദർ വീട് വെച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, സ്ഥലം വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, എന്താ തോന്നുന്നത്? സന്തോഷം തോന്നുന്നുണ്ട്. പിന്നെ സ്കൂളിൽ ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ പോയി താമസിക്കുന്നത് കൊണ്ടാണ് കുറച്ച് സങ്കടമുള്ളത്. അല്ല, ഇവിടെ പാലക്കാട് തന്നെ വീട് വെച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പാലക്കാട് തന്നെ സ്ഥലം വാങ്ങി വീട് വെച്ച് തരാമെന്നാണ് ഇപ്പോൾ ഫാദർ പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ സന്തോഷമായോ? മറ്റേ ഈ ദുഃഖങ്ങളും എല്ലാം മാറില്ലേ? നേരത്തെ പറയണ കണക്ക് വീട് വെക്കണം, അച്ഛനെ അമ്മേനെ നല്ലപോലെ നോക്കണമെന്നാണ് ഞങ്ങളുടെ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ആ, സന്തോഷമായി. ഇനി അവർക്ക് വീട് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സന്തോഷം.
ഏതായാലും ദുർഗയുടെ പഠന കാര്യത്തിലടക്കം ഇവിടെ അടുത്തുള്ള രമ്യസ് കോളേജ് ഇപ്പോൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. തുടർ പഠനം എല്ലാം സഹായിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ദുർഗയുടെ അച്ഛനുണ്ട്, കുമാരേട്ടനുണ്ട്. കുമാരേട്ട ഇന്നലെ പറഞ്ഞായിരുന്നു മോള് വലുതായവരെയാണ്, ഈ ഒരു വീടാണ്, ഈ അടച്ചുറപ്പില്ലാത്ത വീടാണ്, അതിൻ്റെ ഒരു ആദ്യം ഉണ്ടെന്നൊക്കെ ഇന്നലെ പറഞ്ഞായിരുന്നു. ഇപ്പോൾ ഒരു പുതിയ വീട് കിട്ടുകയാണല്ലോ. എന്താ പറയാനുള്ളത്? സന്തോഷം തന്നെ. അല്ല, എന്താണ് പറയാനുള്ളത്? ഇവിടെ ഈ കുറെ പേര് സഹായമായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ ദില്ലിയിൽ നിന്ന് അടക്കമുള്ളവരെ വിളിച്ചിട്ട് കുമാരേട്ടനെ സഹായം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സന്തോഷം തന്നെ. ഏതായാലും ഈ കുമാരേട്ടനും അതേപോലെ തന്നെ ദുർഗയൊക്കെ നല്ല സന്തോഷത്തിലാണ്. ഇപ്പൊ പഞ്ചായത്ത് അധികൃതരും ഈ ദുർഗയുടെ കാര്യത്തിൽ ഇടപെടാമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇപ്പൊ പഞ്ചായത്ത് മെമ്പർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ അവർക്ക് സ്ഥലവും വീടും എല്ലാം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി സ്ഥലം കണ്ടെത്തുക അടക്കമുള്ള കാര്യങ്ങളാണ് ഇനിയുള്ളത്. എത്തരത്തിലായിരിക്കും പഞ്ചായത്തിൻ്റെ ഇടപെടൽ? പഞ്ചായത്തിൻ്റെ ഇടപെടൽ എന്ന് പറഞ്ഞാൽ വീടും സ്ഥലമില്ലാത്ത ആളുകൾക്ക് അവരുടെ ലിസ്റ്റിൽ കുമാരനുള്ളതാണ്. അപ്പോൾ ഈ സ്ഥലം കിട്ടാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് പഞ്ചായത്തിലുള്ളത് കൊണ്ട് സ്ഥലം കിട്ടുകയാണെങ്കിൽ വീട് കിട്ടും. മാത്രമല്ല ഇതിൻ്റെ ഇവിടുത്തെ പ്രാദേശികമായിട്ട് സന്നദ്ധ സംഘടനകളൊക്കെ ഈ സ്ഥലത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. മാത്രമല്ല അയാളുടെ നിത്യം കാര്യങ്ങളിലൊക്കെ ഇവിടുത്തെ എല്ലാ ആളുകളും ഇടപെടുന്നുണ്ട്. ഇത്രയാണ്. അപ്പോൾ സ്ഥലം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും പഞ്ചായത്തിൻ്റെ ലൈഫ് പദ്ധതിയിൽ അയാൾക്ക് വീട് കിട്ടുന്നതാണ്. അല്ല, സന്നദ്ധ സംഘടനകൾ ആരെങ്കിലും വീടും സ്ഥലം കൊടുക്കുകയാണെങ്കിൽ വളരെയേറെ സന്തോഷം. ഈ സ്ഥലം കണ്ടെത്തുന്നതിനടക്കം ഉള്ള കാര്യങ്ങളിൽ എങ്ങനെയായിരിക്കും തുടർ നടപടി? സ്ഥലം കണ്ടെത്തുന്നതിൽ മെമ്പർ എന്നുള്ള നിലയ്ക്ക് ഞാൻ അദ്ദേഹം 2-3 ദിവസം മുന്നിട്ട് കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യവും മറ്റു കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ ഞാൻ സ്ഥലത്തെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടുത്തെ പാർട്ടി പ്രവർത്തകരും ആ സ്ഥലം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സ്ഥലം കിട്ടുകയാണെങ്കിൽ ഏറ്റവും എത്രയും പെട്ടെന്ന് സ്ഥലം ഏർപ്പാട് ചെയ്ത് കൊടുക്കാനുള്ള ശ്രമം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. ഏതായാലും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. നമുക്ക് ദുർഗ എടുക്കൽ ഒരു വട്ടം കൂടെ പോകാം. ദുർഗ നേരത്തെ പറഞ്ഞു ദുർഗയുടെ ദുർഗ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഈ പ്രതിസന്ധികളിൽ നിന്നൊക്കെ മാറിക്കഴിഞ്ഞ് അച്ഛനെയൊക്കെ ഒരു മികച്ച രീതിയിലേക്ക് എത്തുന്ന തരത്തിലൊരു ജോലി നേടുകയാണ് ലക്ഷ്യം. ഇപ്പോൾ ഈ പറഞ്ഞ വീടിൻ്റെ പ്രശ്നങ്ങൾ മാറി, തുടർ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യങ്ങൾ മാറി, ഇനി നേരത്തെ വാഗ്ദാനം ചെയ്ത പോലുള്ള ജോലി നേടുക, ഇവരെ സുരക്ഷിതമായിട്ട് നിർത്തുക, ആ രീതിയിലേക്ക് എത്തില്ലേ? ഉറപ്പായിട്ട് എത്തും. ജോലി വാങ്ങിക്കും, എന്നിട്ട് ഇവരെ നല്ലോണം നോക്കും. അപ്പോൾ ഏതായാലും ദുർഗ നമുക്കൊരു ഉറപ്പ് തന്നിട്ടുണ്ട് അബ്ജോദ്. അതായത് ജോലി വാങ്ങിക്കിപ്പോൾ തൻ്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടാൻ പോവുകയാണ്. അതിനാൽ തന്നെ താൻ ജോലി നേടും, ഈ പ്രതിസന്ധികളിൽ നിന്നും അച്ഛനെയും അമ്മയും കരകയറ്റുമെന്ന് തന്നെയാണ് ഇപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അബ്ജോദ്. ഇമ്രാൻ, ഞാൻ തിരിച്ചെത്താം ഇപ്പോൾ. ആദ്യം ഈ വാർത്ത കണ്ടപാടെ രാവിലെ സഹായം വാഗ്ദാനം ചെയ്ത് ഏഷ്യാനെറ്റ് ന്യൂസിലേക്ക് വിളിച്ച ഫാദർ സെബാസ്റ്റ്യൻ പുണ്യശ്ശേരിയും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഫാദർ, എല്ലാവർക്കും സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുക ഒരുപക്ഷെ പ്രായോഗികമായിരിക്കില്ല. ഒറ്റപ്പെട്ട സഹായങ്ങൾ കൊണ്ട് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുകയും ഇല്ല. എങ്കിലും രാവിലെ ഈ വാർത്ത കണ്ടപ്പോൾ എന്താണ് തോന്നിയത്? അബ്ജോദ്, രാവിലെ ഈ വാർത്ത കണ്ടപ്പോൾ, പി ജി അവതരിപ്പിച്ചപ്പോൾ, ഞാൻ രാവിലെ കുർബാന കഴിഞ്ഞ് ടി വി ഓൺ ചെയ്ത സമയമാണ് യാദൃശ്ചികമായിട്ടാണ് ഈ വാർത്ത കണ്ടത്. എനിക്ക് എത്രയും വേഗം ദുർഗയുടെ കുടുംബത്തെ ഒന്ന് കാണുവാൻ ആഗ്രഹിക്കുന്നു. അവരുടെ ബുദ്ധിമുട്ട് വളരെ വേദനാജനകമാണ്. ആ ബുദ്ധിമുട്ട് കാരണം മറ്റൊന്നല്ല, അന്ധനായ പിതാവ്, നല്ലപോലെ പഠിക്കുന്ന ഒരു കുഞ്ഞ്. എനിക്ക് തോന്നുന്നത് ആ നാട്ടിലുള്ള ആളുകളൊക്കെ ഉണർന്നിട്ടുണ്ട്. അവർക്ക് ഇവിടെയാണെങ്കിൽ 2 ആഴ്ചക്കകം വീടും സ്ഥലവും കിട്ടും. ഞങ്ങൾ അതുപോലെ ഒരു വീടിൻ്റെ മേൽക്കൂരയോടെ ഇഞ്ഞിട്ടാൽ മതി, ബാക്കിയെല്ലാം പണിത് വെച്ചിരിക്കുകയാണ്. ഇതുപോലെ വേദനിക്കുന്നവർ കൊടുക്കാൻ വേണ്ടി മാറ്റി വെച്ചിരുന്നതായിരുന്നു. ഇനി അതല്ല, അവർക്ക് പാലക്കാടാണെങ്കിൽ പാലക്കാട് തന്നെ സ്ഥലവും വീടും നമുക്ക് വെച്ചു കൊടുക്കുവാൻ തയ്യാറാണ്. അതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇങ്ങനെ ഒരു കാര്യം തീർച്ചയായിട്ടും വേദനിക്കുന്നവർക്ക്, നമ്മളെപ്പോലെയുള്ള ഇതുപോലെയുള്ള കേരളത്തിൻ്റെ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ ഒത്തിരി പേര് സന്നദ്ധരായി പലപ്പോഴും മുന്നോട്ട് വരാറുണ്ട്. അവരെല്ലാവരും ഈ അവസരത്തിൽ ഓർക്കുകയാണ്, പ്രത്യേകിച്ച് ഏഷ്യാനെറ്റ് തന്നെ. സ്വാഭാവികമായും ഫാദർ, +2 പരീക്ഷയൊക്കെ പാസ്സായി നിൽക്കുകയാണ്, അവർക്ക് തുടർ പഠനത്തെ കുറിച്ചുള്ള ഉപദേശവും അതിനുള്ള സഹായങ്ങളും ഒക്കെ ആവശ്യമായിരിക്കും ഈ ഘട്ടത്തിൽ. പ്രത്യേകിച്ച് അതുപോലെ ഒരു സംവിധാനത്തിൽ, അതുപോലെ ഒരു സാഹചര്യത്തിൽ വളർന്നു വരുന്ന ഒരു കുട്ടി എന്ന നിലയിൽ അതിനൊക്കെയുള്ള സഹായം പ്രത്യേകിച്ച് നിങ്ങളുടെയൊക്കെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് കൂടി പ്രതീക്ഷിക്കാമല്ലോ. തീർച്ചയായിട്ടും അവളെ പഠിപ്പിക്കുവാനുള്ള സംവിധാനം പോലും നമുക്ക് ചെയ്യാം. അവർക്കൊരു ജോലി പോലും മേടിച്ചു കൊടുക്കാം. ഇന്നത്തെ നമ്മുടെ നാട്ടിലാണല്ലോ ഇതൊക്കെ നടക്കുന്നത്. നമ്മുടെ നാട് ഇതിനൊക്കെ, ഞങ്ങളിപ്പം ഇന്ന് തന്നെ 4 വയസ്സുള്ള ഒരു ക്യാൻസർ രോഗിയായ, ബ്ലഡ് ക്യാൻസർ ഉള്ള ധീരജിന് വേണ്ടി ബക്കറ്റുമായിട്ട് ഞങ്ങൾ ഇറങ്ങുന്ന സമയമാണ്.
800,000 രൂപ ആ കുഞ്ഞിന് വേണം. ഇതുപോലെ പല ആളുകൾക്കും വേണ്ടിയും വക്കച്ചുമായി ഇറങ്ങുന്ന ഒരു ടീമാണ്. 10,000-ത്തോളം ആളുകളുണ്ട്, എല്ലാ മതസ്ഥരും രാഷ്ട്രീയക്കാരും. അങ്ങനെ പ്രത്യാശ എന്ന് പറയുന്ന ചങ്ങനാശ്ശേരിയിൽ ഒരു ടീമിന്റെ ഉറപ്പാണ് എന്ത് ചെയ്യുന്നതിനും ധൈര്യം നൽകുന്നത്. അതുകൊണ്ട് ദുർഗയെ പഠിപ്പിക്കാനും ജോലി മേടിച്ചു കൊടുക്കാനും ആ കുടുംബം അവിടെ തന്നെ നിൽക്കട്ടെ, അവർ ചങ്ങനാശ്ശേരിക്ക് വരണമെന്നില്ല, അവിടെ തന്നെ അവരായിക്കോട്ടെ, ഞങ്ങൾ എന്തും ചെയ്യാൻ തയ്യാറാണ്.